السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بلال الله أما بعد تحسنت بالحي القيوم الذي لا يموت وبدا ودفعت النسوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تهنوا ولا تحزنوا وانتم الاعلون ان كنتم مؤمنين صدق الله صدق الله مولانا العظيم മൻസാമ റമലാന മിൻ ദമ്പികി സദഖ റസൂലുഹുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു തവണ കൂടി പരിശുദ്ധ റമലാനിന് വരവേൽക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് ജീവിതത്തിൽ ഒരു റമലാൻ ലഭിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ ഉമ്മത്ത് മുഹമ്മദ് സല്ലള്ളാഖു അലൈഹി വസ്ല്ലം അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറം വലിയ സൗഭാഗ്യമാണ് മഹാനായ അബു തൊലഹ റലിയല്ലാഖു താല നുഹു മുത്തനബി സല്ലല്ലാഖു അലൈഹി വസ്ല്ലം തങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഒരേ സമയം കടന്നു വന്ന രണ്ട് ആളുകളെ കുറിച്ച് ഇസ്ലാമിലേക്ക് അവർ കടന്നു വന്നത് ഒരേ സമയമാണ് അതിലൊരാൾ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത് ഷഹീദായി മരണപ്പെട്ടു മറ്റൊരാൾ കുറച്ചുകൂടി കാലം ജീവിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ അയാൾ സ്വാഭാവിക മരണം വീട്ടിൽ നിന്നും സംഭവിച്ചു മഹാനായ അബുതൽഹ റലിയാഹു താലാ നുഹു സ്വപ്നം കാണുകയാണ് സ്വാഭാവിക മരണം സംഭവിച്ച ഈ മനുഷ്യൻ സുഹാബിയാണ് അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് ഷഹീദായി മരണപ്പെട്ട ആ സഹാബി സ്വർഗത്തിലേക്ക് പോകുന്നേ ഉള്ളൂ വല്ലാത്ത അത്ഭുതം തോന്നി അബൂതൽഹാ റലിയല്ലാഹു താലാ നുഹു സഹാബത്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു എല്ലാവർക്കും വല്ലാത്ത അത്ഭുതമായി വിവരം മുത്തനബി സല്ലാഹു അലിഹു വല്ലം തങ്ങളുടെ അടുക്കലെത്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചു എന്തിനാണ് ഇത്തരത്തെ അത്ഭുതപ്പെടാനുള്ളത് രണ്ടാമത് മരണപ്പെട്ട ആൾ ഒരു കൊല്ലം ജീവിച്ചില്ലേ അദ്ദേഹത്തിന് ഒരു റമദാൻ അധികം കിട്ടിയില്ലേ ഒരു റമദാൻ അധികം കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെയും മറ്റു ആളുടെയും വെടയിലുള്ള വ്യത്യാസം ആകാശഭൂമിക്കടകളിലുള്ള വ്യത്യാസമുണ്ടെന്ന് ഷഫി റസൂലുള്ളാഹി റസൂൽഹി അലൈഹി വസല്ലം അപ്പോൾ ഷഹീദായ ഒരു സഹാബിയേക്കാൾ ഒരു റമലാൻ അധികം ലഭിച്ച ഒരു സഹാബിക്ക് അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് ആകാശഭൂമിക്കിടയിലുള്ള വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെ ഒരു റമലാനിലേക്ക് നാം പ്രവേശിച്ചു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് വിവരിക്കാൻ പറ്റുന്നതിലും അപ്പുറം വലിയ സൗഭാഗ്യത്തിൻ്റെ ഉടമകളാണ് നമ്മളൊക്കെ അതിൽ തന്നെ ആദ്യത്തെ പത്ത് കാരുണ്യത്തിൻ്റെ പത്ത് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു ഇനി അങ്ങനെ ഒരു റഹ്മത്തിൻ്റെ പത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ അടുത്ത വർഷം വരെ നമുക്ക് ഐസ് ഉണ്ടാവണം ഇപ്പോൾ നാം നിലകൊള്ളുന്നത് മഹഫിറത്തിൻ്റെ പത്തിലാണ് രണ്ടാമത്തെ പത്തിലാണ് ഈ രണ്ടാമത്തെ പത്തും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ വിട പറയാൻ പോവാണ് അതും വിട പറഞ്ഞാൽ പിന്നെ നമുക്ക് ലഭിക്കണമെങ്കിൽ ഒരു വർഷം നമ്മൾ കാത്തിരിക്കണം അത് കഴിഞ്ഞാൽ നരകമോചനത്തിൻ്റെ പത്തും കഴിഞ്ഞാൽ റമദാൻ വിട പറയുകയാണ് പിന്നൊരു റമദാൻ നമുക്ക് ലഭിക്കണമെങ്കിൽ അടുത്ത വർഷം വരെ നമ്മൾ കാത്തിരിക്കണം ആർക്കൊക്കെ ആയുസ് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല നാം നിത്യേനെ കാണുന്ന വാർത്തകളിൽ പലപ്പോഴും ഇടം പിടിക്കുന്നത് ചെറുപ്പക്കാരായ ആളുകളുടെ മരണമാണ് യാതൊരു കുഴപ്പവും യാതൊരു പ്രയാസവും ഇല്ലാതെ തൻ്റെ ഭാര്യക്കരികിൽ കിടന്നിരുന്ന സഹോദരൻ ചെറുപ്പക്കാരൻ അത്താഴ സമയത്ത് സാധാരണ വിളിക്കുന്നത് കാണാതെ കിടന്നുറങ്ങുന്നത് കണ്ടപ്പോൾ ഭാര്യ എഴുന്നേറ്റ് വിളിച്ചു നോക്കിയപ്പോൾ ആ സഹോദരൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിരിക്കുന്നു ഈ വാർത്തകളൊക്കെയാണ് നമ്മളെ തേടിയെത്തുന്നത് നാം എങ്ങനെ ഉറപ്പിക്കും ഒരു വർഷം കൂടി ഒരു റമദാനിനെ കൂടി നമുക്ക് വരവേൽക്കാൻ കഴിയുമെന്ന് അതുകൊണ്ട് മുഗ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത് അവൻ ഏറ്റവും ഉപയോഗപ്പെടുത്തേണ്ടത് കിട്ടിയ സാഹചര്യം ഉപയോഗപ്പെടുത്തുക എന്നതാണ് പരിശുദ്ധ റമലാനിൽ അള്ളാഹു സുബ്ഹാനഹുഅാല നമുക്ക് നൽകിയ എത്ര ഓഫറുകളാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അതാണ് നേരത്തെ സ്വാഗത ഭാഷണത്തിലൂടെ പറഞ്ഞു ഇൽമിൻ്റെ മജിലിസിനെ കുറിച്ച് പരിശുദ്ധ റമലാനിൽ ഇൽമിൻ്റെ മജിലിസിൽ മൻ മനഹ ആരെങ്കിലും ഇൽമിൻ്റെ മജിലിസിൽ റമദാനിൽ ഹാജരായി കഴിഞ്ഞാൽ ഓരോ ചെരുപ്പടിക്കാലുകൾക്കും ഓരോ വർഷത്തെ പ്രതിഫലം അള്ളാഹു സുഹാനകൂപത്താല നൽകുമെന്ന് മാത്രമല്ല അവൻ എൻ്റെ കൂടെ അറിഷിൻ്റെ താഴ്ഭാഗത്തുണ്ടാകുമെന്നും മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹു വസ്ല്ലാം തങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് സമാധാനിക്കാം നമുക്ക് ആശ്വസിക്കാം ഈ ഒരുമിച്ച് കൂടിയതും അതുപോലെ ഒരു ഇൽമിൻ്റെ സദസ്സായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് കിട്ടിയ സാഹചര്യവും സന്ദർഭവും ഉപയോഗപ്പെടുത്തുക മഹഫിറത്തിൻ്റെ പത്തിലാണ് നമ്മളുള്ളത് മഹഫിറത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു പാപമോചനത്തിന് വേണ്ടി നമുക്ക് തയ്യാറാക്കിയിരിക്കുകയാണ് അള്ളാഹു സുബഹാനുഖുപത്താല പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമ്മുടെ ദുആ നമ്മളാരെങ്കിലും അള്ളാഹുവിനോട് പാപമോചനം തേടുന്നുണ്ടോ എന്ന് അള്ളാഹു സുബഹാനുഖത്താല അന്വേഷിക്കുകയാണ് അള്ളാഹു സുബഹാനുഖുപത്താല കാത്തിരിക്കുകയാണ് അള്ളാഹു പറയുന്നുണ്ട് റബ്ബിക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മഹ്ഫിറത്തിലേക്ക് വേഗത്തിൽ വരൂ എന്ന് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ലഭിച്ചിട്ട് അതിലൊക്കെ അലസമായി കേവലം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പട്ടിണി കിടക്കുന്ന സമ്പ്രദായമായി മാത്രം പരിശുദ്ധ റമദാനിന് നമ്മൾ ചുരുക്കിയാൽ നമ്മളെക്കാൾ ഹതഭാഗ്യർ മറ്റാരുമില്ല അള്ളാഹുസുബ്ഹാൻ ഉമ്മത്ത് മുഹമ്മദിന് എന്ത് സൗഭാഗ്യമാണ് അള്ളാഹു സുബ്ഹാനുഖത്താല നൽകിയത് ഈ പരിശുദ്ധ റമദാൻ അതുപോലെ ഉമ്മത്ത് മുഹമ്മദ് അതിന്റെ ഒക്കെ പ്രത്യേകത എന്താ പരിശുദ്ധ ഖുർആനാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ സ്ഥലം മക്കയും മദീനയുമാണ് അതുകൊണ്ട് തന്നെ മക്കയും മദീനയും ഉന്നതമായ സ്ഥലമായി ഒരു റക്കയത്ത് നിസ്കരിച്ചാൽ ഒരു ലക്ഷം റക്കയത്ത് നിസ്കരിച്ച പ്രതിഫലമുള്ള സ്ഥലമായി മാറി മക്ക അവിടെയുള്ള മസ്ജിദുൽ ഹറം ഒരു ലക്ഷം റക്കയത്ത് നിസ്കരിയത്ത് നിസ്കരിച്ചാൽ പതിനായിരം റക്കയത്ത് നിസ്കരിച്ച പ്രതിഫലം മദീനത്തെ ഹറമിലും ലഭിച്ചു എന്തേ കാരണം പരിശുദ്ധ ഖുർആാൻ ഇറങ്ങിയെന്നത് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് റമദാനിലായതുകൊണ്ട് റമദാനിന് മഹത്വമുണ്ടായി പരിശുദ്ധ ഖുർആൻ നമ്മുടെ നബിക്കിറങ്ങിയത് കൊണ്ട് സല്ലു അലൈഹി വസല്ലം നമ്മുടെ നബി പ്രവാചകന്മാരിൽ ഏറ്റവും ഉത്തമരായി ആ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഉമ്മത്തായതുകൊണ്ട് നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ ഉമ്മത്ത് ഏറ്റവും സ്ഥാനമുള്ള ഉമ്മത്ത് ആയുസ്സിൽ നമ്മൾ കുറവാണ് ആ ഉമ്മത്തി മാ സിദ്ധീന വസബീന എന്നാണ് എൻ്റെ ഉമ്മത്തിൻ്റെ പ്രായം അറുപതിൻ്റെയും എഴുപതിൻ്റെ ഒക്കെ ഇടയിലാണ് പക്ഷേ നമുക്ക് ലഭിക്കുന്നതോ നമ്മുടെ മുൻഗാമികൾക്ക് ലഭിച്ചതിനേക്കാൾ പ്രതിഫലം ഒരറ്റ ദിവസം കൊണ്ട് ആയിരം മാസങ്ങളേക്കാൾ അങ്ങനത്തെ ലൈലത്തിൽ കതിർ അള്ളാഹു കുസ്ബാന കുത്താല നമുക്ക് തന്നു റമദാനിൽ ഒരു സുന്നത്ത് നിസ്കരിച്ചാൽ ഒരു ഫർലിൻ്റെ കൂലി ഒരു സുന്നത്തെടുത്താൽ ഒരു ഫർലിൻ്റെ പ്രതിഫലം ഒരു ഫർലെടുത്താലോ എഴുപത് മുതൽ അങ്ങോട്ട് മാത്രമല്ല നോമ്പിൻ്റെ പ്രതിഫലമോ അസൗമുലി നോമ്പനിക്കുള്ളതാണ് ഞാനതിന് പ്രതിഫലം നൽകുക അതിന്റെ പ്രതിഫലം എത്രയാണെന്ന് പോലും നമുക്ക് ചിന്തിക്കാനോ നമുക്ക് സങ്കല്പിക്കാനോ കഴിയുന്നതിലപ്പുറം അള്ളാഹുസ്ബുഹനുഖുവാ നമുക്ക് തരുകയാണ് നോമ്പുകാരനെ സംബന്ധിച്ച് മുത്ത സംബന്ധിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം തങ്ങൾ എത്രയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് നോമ്പുകാരന് രണ്ട് സന്തോഷമാണുള്ളത് ഒന്ന് നോമ്പ് തുറക്കുന്ന സമയത്താണ് മറ്റൊന്ന് റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്താണ് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷം കേവലം അതുവരെ നമ്മൾ ഉപേക്ഷിച്ചിരുന്ന അന്നപാനീയങ്ങൾ കഴിക്കുക എന്നതല്ല സത്യത്തിൽ അവിടെയുള്ള സന്തോഷം അത് ഭൗതികമായ സന്തോഷമാണ് എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന നാം പലപ്പോഴും ഉപയോഗപ്പെടുത്താതിരിക്കുന്നൊരു സന്തോഷം നോമ്പുകാരന് നോമ്പ് തുറക്കുന്ന സമയത്തുണ്ട് ആ സന്തോഷവും രണ്ടാമത്തെ സന്തോഷവും തമ്മിൽ ബന്ധമുണ്ട് രണ്ടാമത്തെ സന്തോഷം എന്താ റബ്ബിഹി റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്തുള്ള സന്തോഷമാണ് എങ്ങനെയാണ് രണ്ടും തമ്മിൽ ബന്ധപ്പെടുന്നത് മഹാനായ മൂസാ നബി അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം നമ്മളൊന്ന് പരിശോധിക്കാം മൂസാ നബി അലിഹിത്തു വസ്സലാം ആരായിരുന്നു കലീമുല്ലാഹി മൂസ അലിഹിത്തു വസ്സലാം മൂസാ നബി അലൈഹിത്തു വസ്സലാം അള്ളാഹുവിനോടും അള്ളാഹു മൂസാനബിയോടും സംസാരിച്ചു എന്നതാണ് പ്രത്യേകത നമ്മളൊക്കെ അള്ളാഹുവിനോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ അള്ളാഹു തിരിച്ച് സംസാരിക്കുന്നില്ല ആ തിരിച്ച് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നില്ല തിരിച്ച് സംസാരിക്കുന്നത് കേട്ടു എന്നതാണ് കലീം മൂസ മൂസാ അലഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രത്യേകത അന്നേ വരെ ആർക്കും ആ പ്രത്യേകത അള്ളാഹു സ്വത്താലോ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈകി സ്വലാത്തു വസ്സലാം അതിൽ വല്ലാത്ത സന്തോഷവാനായിരുന്നു ഒരിക്കൽ മൂസാ നബി അലൈഹിത്തു വസ്സലാം ചോദിച്ചു അഹദൻ നീ ആരെങ്കിലും ഇതുപോലെ ബഹുമാനിച്ചിട്ടുണ്ടോ നീ നിന്റെ കലാം എന്നെ കേൾപ്പിച്ചതുപോലെ ഇത്രയും വലിയ സ്ഥാനം നീ ആർക്കെങ്കിലും ഇനി കൊടുക്കുമോ ഇനി ആരെങ്കിലും അങ്ങനെ ബഹുമാനിക്കുമോ മൂസാ നബി അലൈഹിത്തു വസ്സലാമിനോട് അള്ളാഹു സുബാന പറഞ്ഞു ഞാൻ അങ്ങനെ ബഹുമാനിക്കാൻ പോകുന്ന ഒരു വിഭാഗം ജനത വരാനുണ്ട് ഏതാണ് ആ വിഭാഗം അള്ളാഹു സുബാനബി അലൈഹിത്തു വസ്സലാമിനോട് പറഞ്ഞു അവർ ഉമ്മത്ത് മുഹമ്മദ് അലൈഹി അവർ തങ്ങളുടെ ഉമ്മത്താണ് ആരാണത് നമ്മളൊക്കെയാണ് നമ്മളൊക്കെയാണ് ആ ഭാഗ്യവാൻമാർ എന്നിട്ട് അള്ളാഹ്ഹാൻ കുവത്താല മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാമിനോട് പറയാണ് യാ മൂസ ഞാൻ നിന്നോട് സംസാരിച്ചു എൻ്റെ സംസാരം നീ കേട്ടു എന്നത് ശരിയാണ് പക്ഷേ എൻ്റെയും നിൻ്റെയും ഇടയിൽ മറയുള്ളത് എഴുപതിനായിരം മറകളാണ് ഈ എഴുപതിനായിരം മറകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ടാണ് ഞാനും നീയും സംസാരിക്കുന്നത് അള്ളാഹുവുമായി സംസാരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സംസാരം മുസാ നബി കേൾക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എഴുപതിനായിരം മറകൾ കപ്പുറത്ത് വെച്ചുകൊണ്ടാണ് മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാം ഒരിക്കൽ പറഞ്ഞല്ലോ അള്ളാഹുവെ നിന്നെ ഒന്ന് കാണണം അള്ളാഹുത്താല പറഞ്ഞു കഴിയില്ല കാണാൻ കഴിയില്ല വല്ലാതെ നിർബന്ധം പിടിച്ചപ്പോ അള്ളാഹുത്താല ഒരു മലയുടെ മുകളിലേക്ക് നോക്കാൻ പറഞ്ഞു അവിടെ ആ മല നിൽക്കുകയാണെങ്കിൽ അത് കാണാൻ കഴിയും അതല്ലെങ്കിൽ കാണാൻ കഴിയില്ല മുസാനിബി അലൈഹി സ്വലാത്തു വസ്സലാം ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ചു അള്ളാഹുവിൻ്റെ നൂറിൽ നിന്ന് കോടാനു കോടിയിലൊരംശം ആ മലയുടെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചത് ജലഹു ദഖ വഹറ മൂസ മു ആ പർവ്വതം പൊടിഞ്ഞു പോയി നബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധരഹിതനായി റബ്ബിനെ കാണാൻ കഴിഞ്ഞില്ല എന്നിട്ട് അള്ളാഹുത്താല പറയുന്ന ശേഷമുള്ള വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുത്താല പറയുന്നു ഇനി വരാൻ പോകുന്ന ഉമ്മത്ത് മുഹമ്മദ് അവർ റമലാലിൽ നോമ്പനുഷ്ഠിക്കുകയും അവരുടെ ചുണ്ടുകളൊക്കെ വിളറി വെളുക്കുകയും അവരുടെ നിറങ്ങളൊക്കെ വിവർണമാവുകയും വിശപ്പും ദാഹവും അവർ സഹിച്ചുകൊണ്ട് നോമ്പ് തുറക്കുന്ന സമയം ആ സമയം മുസാ നബിയെ അങ്ങയുടെയും എൻ്റെയും ഇടയിലുള്ള ഈ എഴുപതിനായിരം മറകളുണ്ടല്ലോ ആ മറകൾ മുഴുവനും ഞാൻ നീക്കിക്കളയും എന്നിട്ട് അവരിലേക്ക് ഞാൻ അടുത്ത് ചെല്ലും എന്ന് അള്ളാഹുസ്ബൻകുത്താല മുസാനബി അലി സ്വലാത്തു വസ്സലാമിനോട് പറയാ ഇപ്പൊ നോമ്പ് തുറക്കുന്ന സമയം റബ്ബ് നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറല്ല അള്ളാഹു താല നോമ്പ് നിർബന്ധമാക്കിയ ആയത്തിന്റെ ശേഷം പറഞ്ഞതെന്താ ആരെങ്കിലും നബിയെ അങ്ങയോട് ചോദിക്കുകയാണ് ഞാൻ എവിടെയെന്ന് ചോദിച്ചാൽ അവരോട് തങ്ങൾ മറുപടി പറയേണ്ടത് ഞാൻ അവരുടെ അടുത്തുണ്ട് പക്ഷേ അടുത്തുണ്ടായിട്ട് കാര്യമല്ല ഉപയോഗപ്പെടുത്തണമെങ്കിൽ എന്നോട് ദുആ ചെയ്താൽ ഞാൻ ഉത്തരം നൽകും അപ്പം ഈ പരിശുദ്ധ റമദാൻ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് പ്രത്യേകിച്ച് റമദാനിൻ്റെ നോമ്പ് തുറക്കുന്ന സമയത്തിൻ്റെ അല്പം മുമ്പ് എഴുപതിനായിരം മറകളും നീക്കി റബ്ബ് നമ്മുടെ മുമ്പിലെത്തുമെന്ന് പറയുമ്പോൾ ആ സമയം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് കഴിഞ്ഞു പോയ കാലങ്ങളിലെ പാപങ്ങൾ പൊറുക്കാൻ സ്വർഗത്തിനെ ചോദിക്കാൻ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കാൻ അള്ളാഹുവിന്റെ കാരുണ്യം ചോദിക്കാൻ ഉപയോഗപ്പെടുത്തലാണ് ഒരു മുംമിനെ സംബന്ധിച്ചിടത്തോളം ഈ റമദാൻ ഉപയോഗപ്രദമാകുന്നത് അതിനുവേണ്ടി ഈ ശേഷമുള്ള ദിവസങ്ങളെങ്കിലും നമ്മൾ ഉപയോഗപ്പെടുത്തുക ഓരോ ദിവസങ്ങളും ഇവിടെ പറയുമ്പോൾ വലിയ വലിയ നഷ്ടങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത് ഇനി ഒരു റമദാനിലേക്ക് നമ്മൾ എത്തുമോ എന്നത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല അള്ളാഹു ഇത് നമ്മുടെ അവസാനത്തെ റമദാനാക്കാതിരിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് സാഹചര്യങ്ങൾ മുഴുവനും ഉപയോഗപ്പെടുത്തുക പരസ്പരം ദുവാ ചെയ്യുക എല്ലാവരും എനിക്ക് വേണ്ടി ദുവാ ചെയ്യുക ഇൻഷാല്ല നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാനും ദുആ ചെയ്യ പരസ്പരം വസീയത്ത് ചെയ്യുക അങ്ങനെ ദുവാ ചെയ്തു റബ്ബിലേക്ക് അടുക്കുക അള്ളാഹുഖുസ്ബാനു വത്താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ